വ്യക്തിത്വം, പേഴ്സണാലിറ്റിക്ക് വ്യക്തിത്വം ആണോ ഇപ്പൊ പറയുന്നേ? ഒരു വാക്കുകളായി നിൽക്കുന്നത് വളരെ തെറ്റാ. എന്നാലും പേഴ്സണാലിറ്റി, ഈഗോ ആൻഡ് ബോഡി ഇത്രയും ഒരുമിച്ച് കൂടിയാൽ മനുഷ്യൻ എന്ന് പറയുന്ന പ്രതിഭാസമാകും എന്നാണ് നമ്മുടെ ചിന്ത. സഫറിങ് അഥവാ ദുഃഖം, ദുരിതം ഈ ജീവിതത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ്. അത് യാഥാർത്ഥ്യത്തിൻ്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. രോഗം വരുന്നു, രോഗത്തിൻ്റെ പുറകെ മരണം വരുന്നു. ഇതെല്ലാം നോർമലാണ്, അബ്നോർമലായിട്ടൊന്നുമില്ല. ലൈറ്റിനെ പറ്റിയുള്ള സയന്റിഫിക് ഹൈപ്പോത്തസിസ്: ഇൻ ദ ബിഗിനിങ് ദേ തോട്ട് ലൈറ്റ് വാസ് ഫോട്ടോൺ പാർട്ടിക്കിൾ എമിറ്റഡ് ബൈ എ ലൈറ്റ് സോഴ്സ് വിച്ച് ട്രാവൽ ഇൻ സ്ട്രെയിറ്റ് ലൈൻസ് എന്നുള്ളതായിരുന്നു ആദ്യത്തെ ലൈറ്റിനെ പറ്റിയുള്ള ഹൈപ്പോത്തസിസ്. കുറെ കാര്യങ്ങളിൽ കൂടുതൽ എക്സ്പെരിമെന്റ് ചെയ്തപ്പോൾ സംടൈംസ് ലൈറ്റ് ബിഹേവ്സ് ലൈക്ക് വേവ്സ്. അതുകൊണ്ട് ഒരു പുതിയ തിയറി ഓഫ് ലൈറ്റ് ഉണ്ടാക്കി, വേവ് തിയറി ഓഫ് ലൈറ്റ്. പക്ഷേ സംടൈംസ് ലൈറ്റ് ഒബേയ്സ് ദ റൂൾസ് ഓഫ് ദ പാർട്ടിക്കിൾ തിയറി ആൻഡ് സംടൈംസ് ഇറ്റ് ഒബേയ്സ് ദ റൂൾസ് ഓഫ് ദി വേവ് തിയറി. സോ യു ഹാവ് എ തേർഡ് പാരഡൈം ചേഞ്ച് വിച്ച് സേസ് ലൈറ്റ് ഈസ് കോർപസ്ക്യുലർ ആൻഡുലേറ്ററി. കോർപസ്ക്യുലർ ആൻഡുലേറ്ററി എന്ന് വെച്ചാൽ ഇത് ബോത്ത് പാർട്ടിക്കിൾ ആൻഡ് വേവ്. Sometimes it behaves like particles, sometimes it behaves like waves. These are changes of paradigm. You are trying to understand light in terms of the paradigm of particles traveling in a straight line. ബുദ്ധമതത്തിലെ ഏറ്റവും പ്രധാനമായ ആശയമാണ് അന്തർദീപനം എന്ന് പറയുന്നത്. സകല പ്രശ്നങ്ങളെയും പരിഹരിക്കുന്നത് ഈ അന്തർദീപനം ഉണ്ടാകുമ്പോഴാണ്. സമ്യക് സംബോധി ഉണ്ടാകുമ്പോൾ, സംബോധി എന്ന് പറഞ്ഞാൽ നല്ല ബോധം, സമ്യക് എന്ന് പറഞ്ഞാൽ ചേരുന്നത്, നന്നായി ചേരുന്നത്, നല്ലതുപോലെ യുക്തമായി ചേരുന്ന ഒരു നല്ല ബോധം. അതിനാണ് നമ്മൾ ഇവിടെ എൻലൈറ്റൻമെന്റ് എന്നുള്ള പേര് കൊടുത്തത്. ജനങ്ങളിലേക്കും വന്നിട്ട് അത് ഭൂമി മുഴുവനും വ്യാപരിച്ച് ഭൂമിയെ പരിവർത്തനം ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് ഹോളിനെസ്. അതിനകത്തുള്ള ഓർഡറിനെസ്, അതിനകത്തുള്ള ബ്യൂട്ടിയും